കൃഷി ഉൾപ്പെടുന്ന ഉൽപ്പാദന മേഖലയിൽ മൂല്യവർദ്ധിത സംരംഭങ്ങൾക്ക് സാധ്യതകളേറെയാണ്. സമഗ്രവും സുസ്ഥിരവും പ്രകൃതി സൗഹൃദവുമായ കാഴ്ചപ്പാടോടുകൂടിയ സംരംഭങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലും സ്വീകാര്യമാവുന്നത്. ഇത് തൃശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂരിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ഔറ ഇന്റർനാഷണൽ എന്ന നാളികേരാധിഷ്ഠിത മൂല്യവർദ്ധന യൂണിറ്റാണ്. സുമില ജയരാജ് എന്ന സംരംഭകയാണ് ഇതിന്റെ സാരഥി. കഴിഞ്ഞ 10 വർഷമായി തേങ്ങയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും കയറ്റുമതിയും പ്രശംസനീയമായ രീതിയിൽ ഇവിടെ നിർവഹിച്ചു പോരുന്നു. നിലവിൽ 13 തൊഴിലാളികൾ ഇവിടെ സ്ഥിരമായി ജോലി ചെയ്യുന്നുണ്ട്. പാരമ്പര്യമായി കാർഷിക മേഖലയുമായി ബന്ധമൊന്നുമില്ലാത്ത ഒരു വീട്ടമ്മയായ സുമില ഉരുക്കു വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയിൽ ജോലിക്ക് ചേർന്നതാണ് ഈ സംരംഭം ആരംഭിക്കാൻ വഴിത്തിരിവായത്. നാളികേരത്തിന്റെ മൂല്യവർദ്ധനയുമായി ബന്ധപ്പെട്ട് നാളികേര വികസന ബോർഡും മൈസൂരിലുള്ള സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും നൽകിയ പരിശീലനവും സാങ്കേതിക വിദ്യകളും സുമിലയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. തൃശൂരിലെ തീരദേശ മേഖലയിലെ നാളികേരത്തിൽ നിന്ന് ഡബിൾ പാസ്ചറൈസേഷൻ വഴിയെടുക്കുന്ന മികച്ച തേങ്ങാപ്പാലാണ് ഇവിടുത്തെ പ്രധാന ഉൽപ്പന്നം. തേങ്ങാപ്പാലിൽ നിന്നും സെൻട്രിഫ്യൂജ് വഴി ശീതീകരിച്ച ഉരുക്കു വെളിച്ചെണ്ണ നിർമ്മിക്കുന്നു. നവജാത ശിശുക്കൾക്ക് പോലും ഉപയോഗിക്കാവുന്ന ഈ ശീതീകരിച്ച ഉരുക്കു വെളിച്ചെണ്ണ വളരെ ശുചിത്വമാർന്ന അന്തരീക്ഷത്തിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളിലാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. തേങ്ങാവെള്ളത്തിൽ നിന്നുള്ള വിനാഗിരി, തേങ്ങ അച്ചാർ, വെളിച്ചെണ്ണ, തേങ്ങാപ്പൊടി എന്നിവയാണ് ഇവിടുത്തെ മറ്റുൽപ്പന്നങ്ങൾ. ഗ്രീൻ നട്സ് എന്നാണ് ബ്രാൻഡിന്റെ പേര്. ഗ്രീൻ നട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കോസ്റ്റൽ ഏരിയയിലുള്ള ഏറ്റവും നല്ല കോക്കനട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച നാളികേരം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ കോക്കനട്ട് ഭയങ്കര തിക്കാണ്, നല്ല ഫ്ലഷിയാണ്, ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഓയിൽ കണ്ടൻറ്റും നന്നായി കിട്ടും. കോക്കനട്ട് ഓയിലിനാണെങ്കിൽ അറൗണ്ട് 70% നമുക്ക് ഓയിൽ കണ്ടൻറ്റ് ഉള്ളതാണ് ഇവിടെ കിട്ടുന്ന നാളികേരം. അതാണ് നമ്മളുടെ പ്രത്യേകത. പിന്നെ നമ്മളുണ്ടാക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് യാതൊരു എഡിറ്റീവ്സും ചേർക്കാതെ 100% പ്യുവർ ആൻഡ് നാച്ചുറലാണ്. ഞങ്ങളുടെ മിഷൻ എന്താണെന്ന് വെച്ചാൽ, ഹൈലി വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കോക്കനട്ടിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കോക്കനട്ട് പ്രോഡക്ട്സ് അവൈലബിൾ ആണെന്നുള്ളത്. നമുക്ക് വലിയ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ഈ കരവൃക്ഷത്തിൻ്റെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത്രയും വിശിഷ്ടമായ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ. എന്നിട്ട് എങ്കിൽ പോലും ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഇപ്പോഴും കെമിക്കൽ ചേർത്തിട്ടുള്ള വെർജിൻ ഓയിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ തേപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ വാല്യൂ നമുക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട് നമ്മളൊരു ഒരു അവബോധം എല്ലാവരും അറിയേണ്ടതാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഒരു BM ഹെഗ്ഡേ, അതായത് പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ള ഒരു ഡോക്ടറാണ്, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ഓൺലി 2 things ദാറ്റ് ഈസ് ഡൈജസ്റ്റഡ് ഇറ്റ്സെൽഫ് ഇൻ ദ മൗത്ത് ഓഫ് എ ബേബി, വൺ ഈസ് ബ്രസ്റ്റ് മിൽക്ക് ആൻഡ് ദ അതർ വൺ ഈസ് വെർജിൻ കോക്കനട്ട് ഓയിൽ. നമ്മളുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിൽ 47-50% ലോറിക് ആസിഡാണ്. അത് തന്നെയാണ് അമ്മയുടെ മുലപ്പാലിലുള്ള 60% ലോറിക് ആസിഡ്. നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ചാൽ ഏകദേശം ഒരു 6 മാസത്തോളം വേറെ ഒന്നും വേണ്ട, ഈ മുലപ്പാൽ മാത്രം കുടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതേ സെയിം മോണോലോറിക് ആസിഡ് തന്നെയാണ് നമ്മൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിലും കാണുന്നത്. ഇറ്റ്സ് എ ബേസാണ് അത്. ദിവസേന 10,000-ത്തോളം നാളികേരമാണ് പലതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായി ഇവിടെ സംസ്കരിച്ചു വരുന്നത്. പ്രാദേശികമായി എങ്ങണ്ടിയൂരിലെ തീരദേശ മേഖലയിലെ കർഷകരിൽ നിന്നാണ് നാളികേരം സംഭരിക്കുന്നത്. തീരദേശ എക്കൽ മണ്ണും കാലാവസ്ഥയും തെങ്ങിന് വളരാൻ അനുയോജ്യമായതുകൊണ്ട് ഇവിടുത്തെ കർഷകരുടെ പ്രധാന വരുമാന മാർഗവും തെങ്ങ് കൃഷി തന്നെയാണ്. രാസവളപ്രയോഗം ഒട്ടും തന്നെ ഇല്ലാത്ത തീരപ്രദേശത്തെ ജൈവവളം മാത്രം സ്വീകരിച്ചു വളരുന്ന തെങ്ങുകളിൽ നിന്ന് ശേഖരിക്കുന്ന 11 മാസമെങ്കിലും മൂപ്പെത്തിയ വിളഞ്ഞ തേങ്ങയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്.
നിലവിൽ കിലോയ്ക്ക് 32 രൂപ വരെയാണ് തേങ്ങയുടെ സംഭരണ ചെലവ്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് കോസ്റ്റൽ ബെൽറ്റിൽ ഉണ്ടാക്കുന്ന നാളികേരം വളരെ ക്വാളിറ്റി ഉള്ളതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ക്വാളിറ്റി നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് ഈ തീരദേശ പ്രദേശമായ കോട്ടപ്പുറം മുതൽ പരപ്പനങ്ങാടി വരെയുള്ള പഞ്ചായത്ത്. ഏകദേശം 40 പഞ്ചായത്തുകളിൽ നന്നായിട്ട് നമ്മൾ നാളികേരം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു വാല്യൂ അഡീഷനിൽ വളരെ പുറകോട്ടാണ് നിന്നിരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ മേഖലയിൽ പരിശീലനം ലഭിച്ച സുമിലയുടെ ഈ ഗ്രീനോറ ഇൻ്റർനാഷണൽ ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് യൂണിറ്റ് ഇന്ന് നല്ല നിലയ്ക്ക് ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലും നമുക്ക് ഈ പ്രൊജക്റ്റ് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് ഇൻട്രസ്റ്റിയുടെ 3% സബ്സിഡി നമുക്കിതിൽ ലഭ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ് കോക്കനട്ട് ബോർഡിൻ്റെ സഹായധനവും ലഭിച്ചിട്ടുണ്ട്. പിന്നെ അസാപ്പിൻ്റെ സർട്ടിഫൈഡ് ഒരു യൂണിറ്റാണിത്. ഇവിടെ നമുക്ക് ഇവിടെ നിന്നുള്ള ലോക്കൽ നാളികേരം തന്നെയാണ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. സാധാരണ മാർക്കറ്റിനേലും 1 രൂപ തൊട്ട് 2 രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് ഇവിടെ സംഭരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കർഷകർക്കും ഒരു ഉപകാരമാകുന്ന ഒരു യൂണിറ്റാണിത്. ഇവിടെ തന്നെ ഏകദേശം 13 പെർമനൻ്റ് സ്റ്റാഫുകളുണ്ട്. 50 കുടുംബങ്ങൾ ഇതുകൊണ്ട് പല നിലയ്ക്കും ജീവിച്ചു പോകുന്നുണ്ട്. ഇതിൻ്റെ മാർക്കറ്റിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭരണവും നാളികേര സംഭരണവും വിപണനമൊക്കെ ആയിട്ട് സംബന്ധിച്ച് നമ്മളിതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തേങ്ങ പൊതിക്കാതെയോ പൊതിച്ചോ തൂക്കി വാങ്ങുന്നതാണ് ഇവിടുത്തെ രീതി. പൊതിച്ച തേങ്ങ ചെറിയ മഴു ഉപയോഗിച്ചോ ഡീഷെല്ലിംഗ് മെഷീനിൽ വെച്ചോ ചിരട്ട കളയുകയാണ് ആദ്യം ചെയ്യുന്നത്. ചിരട്ട കളഞ്ഞ നാളികേരത്തിൻ്റെ പുറത്തുള്ള ബ്രൗൺ തൊലി അഥവാ ടെസ്റ്റ പീലർ ഉപയോഗിച്ച് ചെത്തി മാറ്റുന്നു. തൊലി മാറ്റിയ നാളികേരം കഷ്ണങ്ങളായി മുറിച്ച് സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നു. പിന്നീട് അരിപ്പ ഉപയോഗിച്ച് തിളച്ച വെള്ളത്തിൽ മുക്കിയെടുക്കുകയും നന്നായി പൊടിയാനായി ഡിസിൻറ്റഗ്രേറ്റർ മെഷീനിലേക്ക് ഇടുകയും ചെയ്യും. അതിനുശേഷം ഡബിൾ സ്ക്രൂ പ്രസ്സിൽ പാല് പിഴിഞ്ഞ് എടുക്കുന്നു. ഹോമോജനൈസറിൽ 80 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ചൂടാക്കിയ നാളികേരപ്പാൽ പാക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓട്ടോക്ലേവിൽ വെച്ച് പാസ്ചറൈസ് ചെയ്യുന്നു. വിൽക്കുന്ന ഉൽപ്പന്നത്തിന് 100% ഗുണമേന്മയുണ്ടായാൽ മാത്രമേ ഒരിക്കൽ വാങ്ങിയ ഉപഭോക്താവ് എക്കാലവും ഒപ്പമുണ്ടാവൂ എന്നാണ് സുമിലയുടെ പക്ഷം. രുചിയും ഗുണമേന്മയും വിശ്വാസവും ഉറപ്പുവരുത്തിയ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും ISO HACCP സർട്ടിഫിക്കറ്റും ലഭ്യമായിട്ടുണ്ട്. ഗ്രീൻ നട്ട്സ് ഉൽപ്പന്നങ്ങൾ മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലേക്കും അമേരിക്ക, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ, തേങ്ങ വെച്ചിട്ടുള്ള മറ്റ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, ഇതെല്ലാം മലയാളികൾക്ക് ലോകത്ത് എവിടെ ചെന്നാലും എന്നും ഉപയോഗിക്കാൻ ആഗ്രഹമുള്ള പ്രോഡക്റ്റാണ്. നമ്മുടെ ഭക്ഷണം വിട്ട് നമ്മൾ മാറി നിൽക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മലയാളികൾക്ക് പറ്റാറുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ എവിടെ ചെന്നാലും ആളുകൾക്ക് ആവശ്യം വരുന്നുണ്ട്. ഇത് വളരെയധികം കഷ്ടപ്പെട്ട് തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് പാലെടുക്കുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി ഇത് പാക്കിലാക്കി ടിന്നിലാക്കി മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് അവിടുത്തെ കൺസ്യൂമേഴ്സിന് ഇത് ഉപയോഗിക്കാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എക്സ്പോർട്ട് ചെയ്യുമ്പം നമുക്ക് മറ്റ് രാജ്യങ്ങളെന്ന് പറയുമ്പം US, യൂറോപ്പ്,
മിഡിൽ ഈസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ കൺട്രീസിലേക്കും നമുക്ക് വിടാൻ പറ്റും. അത് വിടുന്നത് ലെസ് ദാൻ കണ്ടെയ്നർ ലോഡ്, കണ്ടെയ്നറിൽ ഒരു ഫുൾ കണ്ടെയ്നർ അല്ല, ഒരു പാർഷ്യൽ കണ്ടെയ്നർ ആണെങ്കിൽ അങ്ങനെ ഒരു ഷിപ്മെൻറ്റായിട്ട്, പിന്നെ ഫുൾ കണ്ടെയ്നർ ലോഡ്, അത് വലിയ വലിയ ചെയിൻ സൂപ്പർ മാർക്കറ്റുകൾക്ക് വേണ്ടിയിട്ട് ഫുൾ കണ്ടെയ്നർ ലോഡ്, ഇങ്ങനെയുള്ള എല്ലാ രീതിക്കും നമുക്ക് ഇവിടുന്ന് ഷിപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ് കുറച്ചുകൂടി ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ഈ ക്വാളിറ്റി എല്ലാം നമുക്ക് അഷുർ ചെയ്യാൻ വേണ്ടി ഒരു ക്വാളിറ്റി കൺട്രോൾ ലാബ് ഇവിടെയുണ്ട്. ഇത് കൂടാതെ നമ്മളൊരു ഫ്യൂച്ചറിലേക്ക് ഒരു R&D ലാബും കൂടി പ്ലാനിലുണ്ട്. കാരണം വാല്യൂ ആഡ് പ്രോഡക്ട്സ് വരുമ്പോഴത്തേക്കും പല ക്ലൈമറ്റ് സോണ്, പല ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, പല രീതിയിലുള്ള ഷോപ്സ്, ഇൻ്റർനാഷണൽ ഷോപ്സിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെഡി ടു യൂസ് ആൻഡ് റെഡി ടു കുക്ക് ആൻഡ് റെഡി ടു ഈറ്റ് പ്രോഡക്റ്റുകളുടെ ഒരു 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 സീരീസ് ഓഫ് പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു R&D ലാബും ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. തേങ്ങയിൽ നിന്നും ലഭിക്കുന്ന ഉപോൽപ്പന്നങ്ങളും ഇവിടെ പാഴാക്കാറില്ല. തൊണ്ടും ചിരട്ടയുമൊക്കെ ഇവിടെ തന്നെ ഇന്ധനമായി ഉപയോഗിക്കുകയാണ് പതിവ്. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ, നമ്മൾ കോക്കനട്ടിൽ നിന്ന് ഹൈലി ആഡഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കണം എന്നും, അങ്ങനെ കേരളത്തിൻ്റെ പെരുമ ലോകം മുഴുവൻ എത്താനും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ബിസിനസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഒരു ബിസിനസ് മാത്രമല്ല എനിക്ക്, ദിസ് ഈസ് മൈ പാഷൻ ഓൾസോ. ഈ പ്രോഡക്റ്റിൻ്റെ ഗുണം കൊണ്ടാണ് എനിക്ക് ഇതിനോട് ഇത്രയും ഒരു താല്പര്യം തോന്നിയിട്ടുള്ളത്. ഇത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഒരു എക്സ്പാൻഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് പേർക്ക്, എസ്പെഷ്യലി ലേഡീസിന് ജോലി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലാ വ്യവസായ വകുപ്പ്, കേരള കാർഷിക സർവകലാശാല, കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ KSIDC എന്നിവിടങ്ങളിൽ നിന്നും നിരവധി അംഗീകാരങ്ങളാണ് ഈ സംരംഭകയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. കേരം തിങ്ങുന്ന കേരളനാട്ടിലെ നാളികേര കർഷകർക്ക് ഇത്തരം സംരംഭങ്ങൾ ഒരു പ്രചോദനമാണ്. തേങ്ങ, കൊപ്ര, വെളിച്ചെണ്ണ, പിണ്ണാക്ക് എന്ന പതിവ് സമവാക്യത്തിനപ്പുറം ചിന്തിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്ന് സുമിലയുടെ സംരംഭം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്ക് വിളിക്കാം. സുമില ജയരാജ്, ഗ്രീൻ ഓറ ഇന്റർനാഷണൽ ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് യൂണിറ്റ്, എങ്ങണ്ടിയൂർ, തൃശൂർ. ഫോൺ നമ്പർ 9895735528. ഇമെയിൽ greennutinternational@gmail.com. വെബ്സൈറ്റ് www.greennutinternational.com.